നമസ്കാരം. ജ്യോതിഷപ്രകാരം ചില കാര്യങ്ങൾ പൊതുഫലമായി പറയുന്നതാകുന്നു. ഇതിൽ പൊതുഫലം എന്നുദ്ദേശിക്കുന്നത് ഒരു 75% ആ കാര്യം ശരിയായിരിക്കും എന്നാണ്, അല്ലാതെ ഇതേവർക്കും നടക്കും എന്നല്ല. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഏവർക്കും ഉണ്ടാകുന്നതാകുന്നു. ഈ ഉയർച്ച താഴ്ചകൾ എത്രത്തോളം വലുത് അല്ലെങ്കിൽ തീവ്രമായിരിക്കും എന്നത് നമ്മുടെ മുൻജന്മ കർമ്മഫലത്തെ ആസ്പദം ആക്കുന്നതാണ്. ജീവിതത്തിൽ ഇപ്പോൾ നാം ചെയ്യുന്ന ഓരോ കർമ്മവും മുൻജന്മത്തിൽ നാം ചെയ്ത കർമ്മവും നമ്മുടെ ജീവിതത്തിൽ അലയടിക്കുന്നതാണ്. ചിലർ ഈ ജന്മത്തിൽ എത്ര പുണ്യകാര്യങ്ങൾ ചെയ്താലും രക്ഷപ്പെടാത്തത് മുൻജന്മ കർമ്മഫലത്താൽ ആകുന്നതാണ്. ഇതിനാൽ പലരും ഭാഗ്യദോഷമായി പറയുന്നതാകുന്നു. എന്നാൽ ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ ആകുന്നതാണ്. ഇതവരുടെ കർമ്മഫലം കൂടി ശരിയായാൽ പിടിച്ചാൽ കിട്ടാത്ത ഉയരങ്ങളിൽ അവർ എത്തുന്നതാണ്. ഭാഗ്യം കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അശ്വതി നക്ഷത്രക്രമത്തിൽ ആദ്യം വരുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ഇവർ എപ്പോഴും എന്തിനും ഒന്നാമതായി പൊതുവെ നിൽക്കുന്നതാകുന്നു. കുടുംബത്തിൽ ഒരു അശ്വതി നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നതാകുന്നു. ഇവർ കൽപ്പം എടുത്തുചാട്ടം കൂടുതലായിരിക്കും എങ്കിലും ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചാൽ ഉറപ്പായും ജീവിതത്തിൽ കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർ. വിദ്യാഭ്യാസത്താലും പെരുമാറ്റത്താലും ജീവിതത്തിൽ ഏവരുടെയും ആദരവ് ലഭിക്കുവാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണിവർ. കൂടാതെ പല കാര്യങ്ങളിലും ഇവരെ ഭാഗ്യം കൂടുതലായി തുണയ്ക്കുന്നത് ഇവർക്ക് സ്വയം അനുഭവപ്പെടുന്നതാകുന്നു. അതിനാൽ ഭാഗ്യം തുണയ്ക്കുന്ന നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർ. കാർത്തിക പൊതുവെ കാർത്തിക നക്ഷത്രക്കാർ മറ്റുള്ളവരുമായി ഇടപഴകുവാൻ കൂടുതൽ ഇഷ്ടം ഉള്ളവരാകുന്നു. ജീവിതത്തിൽ കരുണ ഉള്ളവരായും ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാണിവർ. ഏത് കാര്യത്തിലും സാമർത്ഥ്യത്തോടെ കൈകാര്യം ചെയ്യുവാൻ ഇവർക്ക് കഴിവ് ഉണ്ടാകുന്നതാകുന്നു. കൂടാതെ ഇവരുടെ എതിരാളികളെ കീഴ്പ്പെടുത്തുവാനായി പ്രത്യേകമായ കഴിവ് ഇവർക്ക് ഉണ്ടാകുന്നതുമാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ ഇവർക്ക് പൊതുവെ താൽപ്പര്യം ഉള്ളവരാകുന്നു. പലപ്പോഴും ഇവർക്ക് ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുകയും ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നതാകുന്നു. ജീവിതത്തിൽ പേരും പ്രശസ്തിയും ലഭിക്കുന്ന നക്ഷത്രക്കാരിൽ ഒരാളാണ് ഇവർ. ജീവിതത്തിൽ പേരും പ്രശസ്തിയും ലഭിക്കുന്ന നക്ഷത്രക്കാരാണിവർ. രോഹിണി രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നേരിടും എങ്കിലും പെട്ടെന്ന് ഇവർക്ക് വളർച്ച കൈവരിക്കുവാൻ സാധിക്കുന്നതാകുന്നു. ഇതാണ് ഇവരുടെ പ്രത്യേകത. ഒരു സുപ്രഭാതത്തിൽ ഇവർ രാജാവാകുന്ന പ്രതീതിയാണ് പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് ഉള്ള പൊതു സ്വഭാവം. ഭാഗ്യവശാൽ ഇവരുടെ ജീവിതത്തിൽ പല അവസരങ്ങൾ വന്നു ചേരുകയും അവ ഉചിതമായി പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ജീവിതത്തിൽ വൻ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാകുന്നു. സ്വന്തം അമ്മയോട് വളരെയധികം സ്നേഹവും ബഹുമാനവും ഇവർ പുലർത്തുന്നതാകുന്നു. ഇതിനാൽ ജീവിതത്തിൽ കൈവരുന്ന അവസരങ്ങൾ ജീവിതത്തിൽ ഗുണകരമായി ഇവർക്ക് മാറ്റുവാൻ സാധിക്കുന്നതാകുന്നു. തിരുവാതിര ജീവിതത്തിൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രങ്ങളിൽ മറ്റൊരു നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്കും സമ്പൽ സമൃദ്ധി ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാകുന്നു. ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രക്കാരാണ് പൊതുവെ തിരുവാതിര നക്ഷത്രക്കാർ. എന്നാൽ ഒപ്പം നിൽക്കുന്നവരെ അല്ലെങ്കിൽ സൗഹൃദം നടിച്ച് കൂടെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കേണ്ടതാകുന്നു. അല്ലാത്ത പക്ഷം അവരാൽ ചതിക്കപ്പെടുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങളാൽ ഉയർച്ച കൈവരിക്കുവാൻ
വളരെയധികം സാധ്യതയുള്ള നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർ. ആയില്യം. ജീവിതത്തിൽ സമ്പത്ത് ആർജിക്കുന്ന നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർ. ആയില്യം നക്ഷത്രക്കാർ സ്ഥിരതയാർന്ന സ്വഭാവം പുലർത്തുവാൻ ആയാൽ അവരുടെ ജീവിതത്തിലെ പല ഭാഗ്യാനുഭവങ്ങളും ഉയർച്ചയ്ക്കായി വിനിയോഗിക്കുവാൻ സാധിക്കുന്നതാകുന്നു. ഇവർക്ക് പലപ്പോഴും ദുഃഖങ്ങളാലും ദുരിതങ്ങളാലും കഷ്ടതകൾ അനുഭവിക്കാനുള്ള സ്ഥിതി വന്നു ചേരുന്നതാകുന്നു. എന്നാൽ വിവാഹശേഷം പൊതുവെ ഈ സ്ഥിതിയിൽ വ്യത്യാസം വന്നു ചേരുന്നതാകുന്നു. സമ്പൽ സമൃദ്ധിയാൽ ആഡംബര ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ഇവർക്ക് പറ്റുന്നതാണ്. ജീവിതത്തിൽ പ്രശസ്തി ഇവർ പൊതുവെ കൈവരിക്കുന്നവരാകുന്നു. മകം. മകം നക്ഷത്രക്കാർ പെട്ടെന്ന് പ്രകോപിതരാകുന്ന നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രമാകുന്നു. എന്നാൽ മനസ്സിൽ ഒട്ടും തന്നെ അവർ ദേഷ്യം പിന്നീട് സൂക്ഷിക്കുന്നതല്ല. അവർ കഠിനാധ്വാനികളും ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്നവരുമാകുന്നു. അതിനാൽ മകം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അനേകം ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കുവാൻ സാധ്യത ഉള്ളവരാകുന്നു. മകം നക്ഷത്രക്കാർ പ്രൗഢഗംഭീരമായ ജീവിതം നയിക്കുവാൻ പൊതുവെ യോഗം ഉള്ളവർ ആകുന്നതാണ്. അതിനാൽ വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കുവാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർ. ഉത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് പൊതുവെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുവാൻ പല ഭാഗ്യാനുഭവങ്ങളിലൂടെ അവസരം നൽകുന്നതാകുന്നു. കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ കൂടുതൽ ആയിരിക്കും എങ്കിലും പ്രസരിപ്പോടെ കാര്യങ്ങൾ ചെയ്യുവാൻ താൽപ്പര്യം ഉള്ളവരാണിവർ. ഭാവിയെക്കുറിച്ച് ആസൂത്രണം ചെയ്യുന്നതിൽ ഇവർ സമർത്ഥരാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ കൈവരുന്ന ഭാഗ്യാനുഭവങ്ങളെ ഇവർക്ക് മുതലെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു. തൃക്കേട്ട. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിക്കുവാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർ. എന്നാൽ ജീവിതത്തിൽ അവരുടെ ഉയർച്ച സുനിശ്ചിതമാകുന്നു. ഭാഗ്യം തുണയ്ക്കുന്നതിലൂടെ ഇവർ പെട്ടെന്ന് ജീവിതത്തിൽ വളരുവാൻ സാധിക്കുന്നതാകുന്നു. ഇതിനാൽ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ നേട്ടവും സാമ്പത്തിക അവസ്ഥകളും കൈവരിക്കുവാൻ സാധിക്കുന്നതാകുന്നു എന്നതാണ് പൊതുഫലത്താൽ പറയുന്നത്. അവിട്ടം. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും അത് അനുകൂലമായി മാറ്റിയെടുക്കുവാനും ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടുവാനും സാധിക്കുന്ന നക്ഷത്രക്കാരാണിവർ. മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുവാൻ ഇവർക്ക് അല്പം ബുദ്ധിമുട്ടാകുന്നു. ഏവരെയും ആകർഷിക്കുന്ന വ്യക്തിത്വമാകും ഇവർക്ക്. മറ്റുള്ളവരുടെ സ്നേഹവും പിന്തുണയും ഇവർക്ക് ലഭിക്കുന്നതാകുന്നു. മറ്റുള്ളവരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാകുന്നു. ഈ നക്ഷത്രക്കാർക്കതിനാൽ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ ആവുകയും ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാകുന്നു. രേവതി. ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചയും ആദരവും ആർജിക്കുന്ന നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാർ. ഇവരെ മറ്റുള്ളവർക്ക് പറ്റിക്കുവാൻ അസാധ്യം ആകുന്നതാണ്. ജീവിതത്തിൽ വന്നു ചേരുന്ന ഭാഗ്യാവസരങ്ങൾ മുതലെടുക്കുന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാകുന്നു. അതിനാൽ ഇവരും സാമ്പത്തികമായി ഉയർച്ച നേടുന്ന നക്ഷത്രക്കാരിൽ ഒന്നാകുന്നു.